നേരത്തെ മറന്നുപോയെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം, ഈ സിനിമയുടെ സമയത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, എൻ്റെയും ഗോകുളിൻ്റെയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം. ഇങ്ങനെ ദംഗലിലൊക്കെ കണ്ടിട്ടില്ലേ ആമിർ ഖാൻ സാറിൻ്റെ ഒരു, അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യണം, അത് ഭയങ്കര വ്യൂവർഷിപ്പ് ഉണ്ടാകും, ട്രാക്ഷൻ കിട്ടുന്നൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അതിനോടൊരു എതിരഭിപ്രായം പറഞ്ഞത്, ഈ ഞാനും ഗോകുലും ഒക്കെ ഡയറ്റ് ചെയ്ത് ജിമ്മിൽ പോയി ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ കഥയാണ്, അതിൻ്റെ മുമ്പിലാണോ നമ്മൾ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും നജീബുക്ക, താങ്ക് യു ഫോർ ലിവിങ് ദ ലൈഫ് യു ലിവ്ഡ്. നിങ്ങൾ ജീവിച്ച ജീവിതമാണ് ഇതിനെല്ലാത്തിനും കാരണം. താങ്ക് യു സോ മച്ച്. ഓഫ് കോഴ്സ് ബെന്നി ചേട്ടൻ, ബ്ലസ് ചേട്ടൻ നജീബിന് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞപ്പോൾ ഏ അത് അവനല്ല എന്ന് പറയാതിരുന്നതിന് താങ്ക് യു. ആക്ച്വലി ഈ സിനിമയിൽ എന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത രണ്ട് പേരുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ മോളും. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കും തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം എല്ലാ സിനിമകൾക്കും എല്ലാ ആക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നും ഒരുപാട് ത്യാഗവും കോംപ്രമൈസും, സൂചിച്ചതൊക്കെ സംസാരിച്ചറിയാം, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇനോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത്. പക്ഷേ ഈ സിനിമ അങ്ങനെ ആയിരുന്നില്ല. വി വർ സെപ്പറേറ്റഡ് ഫോർ ദ ലോങ്സ്റ്റ് ടൈം. ഞാൻ ഐ വാസ് ഇൻ ഈറ്റിംഗ്, സോ ഐ വാസ് വെരി ആംഗ്രി, ആംഗ്രിയർ ദാൻ യൂഷ്വൽ ഒരുപാട് നാളത്തേക്ക്. അപ്പോൾ എൻ്റെ എല്ലാ മൂഡ് സ്വിങ്സും എൻ്റെ എല്ലാ അഭാവങ്ങളും എൻ്റെ ആബ്സെൻസും സഹിച്ച് വീട് മാനേജ് ചെയ്ത സുപ്രിയയ്ക്കും എന്നെ അങ്കിൾ എന്ന് വിളിച്ചു തുടങ്ങാത്ത എൻ്റെ മകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി.